ഹലോ, അസ്സലാം വലൈക്കും. അപ്പം നമുക്ക് ഇന്ന് പുറത്തുനിന്ന് പൈസ ഒന്നും ചിലവില്ലാതെ വീട്ടിൽ തന്നെ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ആവാൻ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബ് നോക്കാം. വേറെ രണ്ട് ഇൻഗ്രീഡിയൻ്റെ വേണ്ടുള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള ഒരു സാധനം തൈരാണ്. അപ്പം നമുക്ക് ആകെ രണ്ട് ഇൻഗ്രീഡിയൻ്റെ വേണ്ടുള്ളൂ. അതിലൊന്ന് തൈര്, അടുത്തത് നമുക്ക് അരിപ്പൊടി. ഇത്തിരി തരു തരുന്നുള്ള നന്നായിട്ട് നൈസായിട്ടുള്ള ഇത്തിരി തരു തരുന്നുള്ള അരിപ്പൊടി. അപ്പം നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റെ വേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഒരു സ്പൂണിൻ്റെ അളവിൽ രണ്ട് സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് പേസ്റ്റ് ആയിട്ടുള്ളതൊരൊന്നുമല്ല വേണ്ടത്, ഇത്തിരി കട്ടിയിലൊരു സ്ക്രബാണ് നമുക്ക് ആവശ്യം, അല്ലാതെ പേക്കല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇത്തിരി കട്ട പോലെ ഓവർ വെള്ളമില്ലാതെ നമ്മൾ ഈ സ്പൂണിലെടുക്കുമ്പോൾ താഴത്ത് വീണ് പോകാത്തൊരു പരുവം, അങ്ങനെ നമുക്ക് വേണ്ടത്. നന്നായിട്ടൊരു തിക്കായിട്ട്, നല്ല തിക്കായിട്ടൊരു പേസ്റ്റായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ സ്പൂണിലെടുക്കുമ്പോൾ താഴെ വീണ് പോരുത്, അങ്ങനെ ഒരു നന്നായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ആവശ്യമുള്ള പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഡൾ സ്കിന്നൊക്കെ പോയി നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് തിക്കായിട്ട് തന്നെ ഇതിരി അപ്ലൈ ചെയ്ത് നന്നായിട്ട് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ചിലവ് കുറഞ്ഞത് പക്ഷെ നന്നായിട്ട് എഫക്റ്റീവ് ഉള്ള ഒരു സ്ക്രബാണ്. നമുക്ക് പിന്നെ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട. ആർക്ക് വേണേലും പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാം. ഡെയിലി നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കിത് നന്നായിട്ട് ഫേസിലും കയ്യിലും ഞെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്യാം. പിന്നെ നമുക്ക് മൂക്കിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളെ കരിവളപ്പും സ്കിന്ന് ഡള്ളായിരിക്കുമെന്നും എല്ലാം നന്നായിട്ട് ഇതൊന്ന് മാറും. പിന്നെ പാല് നല്ലൊരു ക്ലെൻസർ കൂടിയാണല്ലോ. അരിപ്പൊടി നന്നായിട്ട് സ്കിന്നിന് ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം നമ്മൾ യൂസ് ആക്കണുള്ളൂ. നിങ്ങൾക്ക് കണ്ട അറിയും അവസാനം ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് കയ്യിലും ഫേസിലും നെക്കിലും എല്ലാം നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ ഫേസിൽ നല്ലപോലെ തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിലും, രണ്ട് കയ്യിലും ഞാൻ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് റബ്ബ് ചെയ്ത് സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ്സ് ഫേസിൽ വെച്ച ശേഷം നമുക്കൊരു തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്ത് കളയാം. അപ്പം എല്ലാവരും കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് 15 മിനിറ്റ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. നമുക്ക് ഫൈനൽ റിസൾട്ട് നന്നായിട്ടുണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ഫേസിൽ റബ്ബ് ചെയ്തെടുത്ത ശേഷം ഡ്രൈ ആയ ശേഷം കഴുകിയിട്ട് കാണിച്ചു തരാം. ഇതാണൊരു ഫൈനൽ റിസൾട്ട്. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ പാക്ക് എല്ലാവരും, ഈ സ്ക്രബ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.